ചെറുവത്തൂർ കോവിലിൽ അടിപ്പാതയ്ക്കായുള്ള നാട്ടുകാരുടെ പ്രക്ഷോഭത്തിന് വിദ്യാർത്ഥികളുടെ പിന്തുണ. പ്രദേശത്ത് പ്രതിഷേധ ശൃംഖല തീർത്താണ് സ്കൂൾ വിദ്യാർത്ഥികൾ മുതിർന്നവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ ജനത പേട ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. ദേശീയപാത 66 ചെറുവത്തൂർ കോവിലിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നടത്തിവരുന്ന പ്രക്ഷോഭത്തിന് പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്രദേശത്ത് പ്രതിഷേധത്തിന്റെ ശൃംഖല തീർത്തത്. കോവിലെ AUP സ്കൂളിലെയും കുട്ടമത്ത് ഹൈസ്കൂളിലെയും വിദ്യാർത്ഥികൾ ശൃംഖലയിൽ അണിചേർന്നു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നമ്മളാരും വികസനത്തിനെതിരല്ല, എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം മനസ്സാക്കിക്കൊണ്ട് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയാലേ പറ്റുമെന്ന തരത്തിലേക്കാണ് ഇതിന്റെ ജനകീയമായ ഇടപെടൽ. ജാതിപത മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കറിയാം ഓരോ ദിവസവും കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും വ്യത്യസ്തമായി ഓരോ ദിവസവുമാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നല്ലതിൽ തന്നെ ദേശീയപാത വികസനം നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ രണ്ടു പ്രദേശങ്ങളെയും ഒറ്റപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് മാറുന്ന ഈ സാഹചര്യത്തിൽ അടിപ്പാത ഉണ്ടായാലേ പറ്റുമെന്ന തരത്തിലേക്കാണ് ഇതിനെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ചടങ്ങിൽ കർമ്മസമിതി ചെയർമാൻ K. നാരായണൻ അധ്യക്ഷനായി. കൺവീനർ K. ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. സമരസാരഥികളായ മുകേഷ് ബാലകൃഷ്ണൻ, രാജേന്ദ്രൻ പയ്യാടക്കത്ത്, PHM കുഞ്ഞബ്ദുള്ള, N. സുകുമാരൻ, N. V. നാരായണൻ, V. പ്രകാശൻ എന്നിവർ വിദ്യാർത്ഥികളുടെ ശൃംഖലയ്ക്ക് ചുക്കാൻ പിടിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.